The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Welcome to 2021. 2021 നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണത് അല്ലേ. എല്ലാവരും ന്യൂ ഇയറൊക്കെ നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. എന്താ പറയുക, കേക്ക് കട്ട് ചെയ്തും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ വിഷസ് ചെയ്തും എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ഗ്രീറ്റിംഗ് കാർഡ്സ് പോസ്റ്റൽ വഴി അയച്ചോ? ആർക്കെങ്കിലും പോസ്റ്റൽ വഴി ഒരു ഗ്രീറ്റിംഗ് കാർഡ് കിട്ടിയിരുന്നോ? ഇപ്പം നമ്മളെല്ലാവരും വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെയൊക്കെയാണ് നമ്മളുടെ വിഷസൊക്കെ അയക്കുന്നത് അല്ലേ. പക്ഷെ പണ്ട് കാലത്ത്, ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, നമ്മൾ ന്യൂ ഇയറിനും അതേപോലെ തന്നെ ക്രിസ്മസിനും കാർഡ്സ് വാങ്ങി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ പോസ്റ്റൽ വഴി അയച്ചിരുന്നു. നമുക്കും കുറേ കാർഡ്സ് കിട്ടും. അപ്പോൾ എത്ര സന്തോഷമായിരിക്കും എന്നറിയാം നമുക്ക് ഓരോരുത്തരുടെയും കാർഡ്സ് റിസീവ് ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പോൾ അങ്ങനെ പോസ്റ്റൽ വഴിയൊന്നും ആരും അയക്കണില്ല. എല്ലാവരും വാട്സപ്പിൽ കൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെയൊക്കെയാണ് അയക്കുന്നത് അല്ലേ. ഇനി എപ്പോഴെങ്കിലും നിങ്ങളോ എക്സ്പീരിയൻസ് ചെയ്യൂ കേട്ടോ, ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പോസ്റ്റൽ വഴി ഒരു ഗ്രീറ്റിംഗ് കാർഡ് അയച്ചു നോക്കൂ, എത്ര ഹാപ്പി ആയിരിക്കും എന്നറിയോ അവർ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് ഇയർ നിങ്ങൾ ന്യൂ ഇയറിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ പോസ്റ്റൽ വഴി കാർഡ്സ് അയക്കും. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, നൗ ഇറ്റ്സ് ദ ടൈം ടു മൂവ് ഓൺ ടു അവർ ടോപ്പിക്. In the last class, we started a new lesson called measurement. We learned about the units for measuring length of an object. What are they? Yes, millimeter, centimeter and meter. We also learned how to convert the length given in meter into centimeter. How we will convert the length in meter to centimeter? Yes, we will multiply the length given in meter by 100, then we will get the length in centimeter. I hope you remember that. I hope you all have completed the home funds also. Okay, now let's move on to the next topic. Today we will learn how to convert centimeter to millimeter. We already learned that 1 centimeter is equal to 10 millimeter. Let's do some activities to make this concept more clear. Okay. Okay children, take page number 137 of your studio, activity 6.7. Look deep. Here you can see one caterpillar. The length of this caterpillar is 5 cm. We have to find its length in millimeter. The length is given in centimeter. We have to find the length in millimeter. To find its length in millimeter, should we multiply or divide 5 by 10? ഇവിടെ നമ്മൾക്കൊരു കാറ്റപ്പില്ലർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ കാറ്റപ്പില്ലറിൻ്റെ ലെങ്ത്ത് 5 cm ആണ്. നമുക്ക് ഈ ലെങ്ത്ത് മില്ലിമീറ്ററിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ മില്ലിമീറ്ററിലെ ലെങ്ത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ അതോ മൾട്ടിപ്ലൈ ചെയ്യണോ, എന്താ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, വി ഓൾറെഡി ലേൺ ദാറ്റ് 1 cm ഇസ് ഈക്വൽ ടു 10 mm. 1 cm എന്ന് പറഞ്ഞാൽ 10 mm ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 5 cm ഇസ് ഈക്വൽ ടു 5 × 10 mm അല്ലേ. 1 cm എന്ന് പറഞ്ഞാൽ 10 mm ആണ്. അപ്പോൾ 5 cm എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 10 mm. ഓക്കെ, വിച്ച് ഈസ് 5 × 10 mm. അതായത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ വി വിൽ ഗെറ്റ് 50 mm.
5 cm is equal to 50 mm. Okay, therefore the caterpillar is 50 mm in length. Clear I am. To change the length or height given in centimeters to millimeters, we multiply it by 10. ഒരു ലെങ്ത് സെൻറ്റിമീറ്ററിൽ തന്നിട്ടുണ്ടെങ്കിൽ, ലെങ്തോ അല്ലെങ്കിൽ ഹൈറ്റോ, ഓക്കെ, സെൻറ്റിമീറ്ററിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത്തിനെ അല്ലെങ്കിൽ ഹൈറ്റിനെ മില്ലിമീറ്ററിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ ലെങ്ത്തിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? മൂവിങ് ഓൺ, ലെറ്റ്സ് ഡു ദ ആക്ടിവിറ്റി 6.8. കൺവേർട്ട് ദ ഗിവൺ ലെങ്ത് ഫ്രം സെൻറ്റിമീറ്റർ ടു മില്ലിമീറ്റർ. ഇവിടെ നമുക്ക് കുറച്ച് മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. സെൻറ്റിമീറ്ററിലുള്ള മെഷർമെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ആ മെഷർമെൻറ്റ്സിനെ നമ്മൾക്ക് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു മൾട്ടിപ്ലൈ ദ ലെങ്ത് ഗിവൺ ഇൻ സെൻറ്റിമീറ്റർ ബൈ 10. ഓക്കെ, ലെങ്ത് സെൻറ്റിമീറ്ററിൽ തന്നിരിക്കുന്ന ലെങ്ത്തിനെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലെങ്ത് മില്ലിമീറ്ററിൽ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, ദ ഫസ്റ്റ് വൺ 4 cm. ടു കൺവേർട്ട് 4 cm ടു മില്ലിമീറ്റർ, വി ഹാവ് ടു മൾട്ടിപ്ലൈ 4 by 10. സോ വി വിൽ ഗെറ്റ് 4 × 10 ഇസ് ഈക്വൽ ടു 40 mm. സെക്കൻഡ് വൺ 15 cm, വി ഹാവ് ടു മൾട്ടിപ്ലൈ 15 by 10. സോ വി വിൽ ഗെറ്റ് 150 mm. ദർ ഈസ് എ സിമ്പിൾ മെത്തേഡ്, എ ഷോർട്ട് കട്ട്. എന്താണെന്ന് അറിയോ? 4 cm ആണ് നമുക്ക് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 4 കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി. വെനെവർ വി മൾട്ടിപ്ലൈ എനി നമ്പർ ബൈ 10, വി ഹാവ് ടു ആഡ് 1 0 വിത്ത് ദ ആൻസർ. അല്ലേ, നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറിൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു ഡു ബൈ യുവർ ഓൺ. ഓക്കെ, ആക്ടിവിറ്റി 6.10, that also you have to do as home fun. Okay children, next take page number 140. Let me read the question. There is an annual day function at Joe's school. Each group is assigned different tasks. Help them solve the problem. So here a group of step problems are given. We have to find the answer for all those questions. Okay, first one, group A needs to cut 8 ribbons from a roll that is 16 m long. What will be the length of each ribbon? Here, group A needs 8 ribbons. Total they have 16 m long ribbon. From that, they have to cut 8 ribbons. So, how we will find out the length of each ribbon? ടോട്ടൽ 16 m ലെങ്ത് ഉള്ള റിബൺ ഉണ്ട്. അതിൽ നിന്ന് 8 റിബൺസ് അവർക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഓരോ റിബണിനും എത്രയാണ് ലെങ്ത് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് 8 റിബൺസ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ വി ഹാവ് ടു ഡിവൈഡ് 16 by 8. 16 by 8, വി വിൽ ഗെറ്റ് ദ ആൻസർ 2. സോ ദ ലെങ്ത് ഓഫ് ഈച്ച് റിബൺ ഈസ് 2 m. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, Group B needs to make flowers. Each flower needs 15 cm of ribbon. How many centimeters of ribbon do they need to make 8 flowers? Group B is making flowers for the annual day function. Each flower needs 15 cm of ribbon. They are making flowers with ribbon. For each ribbon they need 15 cm. They are making 8 flowers. So, how many centimeters of ribbon do they need to make 8 flowers? For making one flower, they need 15 cm. So, to make 8 flowers, how many centimeters of ribbon do they want? Yes, for that, what we have to do? We have to multiply 15 by 8. Okay, 15 cm × 8. Then we will get the answer 120. Therefore, they need a total of 120 cm of ribbon. Okay children, let's take the next question. Group C needs to make wall hangings.
They need ribbons of length 15 cm, 30 cm and 45 cm. What is the total length of ribbon that they need? Group C is making wall hangings. For making wall hangings, they need 15 cm, 30 cm and 45 cm long ribbons. Okay, so we have to find out what is the total length of ribbon they need for making the wall hangings. For that, what we have to do? Yes, we have to add all these numbers, that is 15 cm plus 30 cm plus 45 cm. We have to find out the total length, right? So we have to add 15, 30 and 45, then we will get the answer 90. Therefore, they need a total length of 90 cm of ribbon. Okay, children. Next question. Group D used 375 cm of ribbon from a roll of 500 cm to wrap a pillar. How many centimeters of ribbon are they left with? Group D is decorating pillar. Okay, so for that they need 375 cm of ribbon. They took this ribbon from a roll of 500 cm. So how many centimeters of ribbon are they left with? Okay, for that what we have to do? Yes, we have to subtract 375 from 500. Total 500 centimeters there. From 500 we have to subtract 375. Then we will get the answer 125. Therefore, they have 125 centimeters of ribbon left. Okay, children, hope you understood. Children, next take page number 145, activity 6.12, that you have to do as home fun. Okay, children. Okay, children, I hope you understood today's class. That's all for today. Now it's the time to wind up today's class. We will meet in the next class with next topics. Until then, ta-ta, bye-bye.